സ്വപ്നം തകർത്തെറിഞ്ഞുകൊണ്ട് യു പിയിൽ യോഗി ആദിത്യനാഥ് അധികാരത്തിലേക്ക് പോകുന്നു, ബി ജെ പി അധികാരത്തിലേക്ക് പോകുന്നു, ബാക്കി ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഫോട്ടോ ഫിനിഷിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇവിടെ നമുക്ക് നൽകാൻ കഴിയുന്ന അവസാന സംഖ്യ ഉത്തർപ്രദേശിൽ 219 203 സീറ്റ് മാത്രം മതി കേവല ഭൂരിപക്ഷത്തിന് എന്നുള്ളിടത്താണ് യോഗി ആദിത്യനാഥും യോഗി ആദിത്യനാഥിൻ്റെ പാർട്ടി ബി ജെ പിയും കുതിച്ചു പായുന്നത്. ഇവിടെയാണ് ഇപ്പോൾ 219 എന്ന സംഖ്യയിലേക്ക് പോകുന്നത്. 101 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയിരിക്കുന്നു അഖിലേഷ് യാദവ്. 8 സീറ്റിലേക്ക് മായാവതി ഉയർന്നു വരുമ്പോൾ കോൺഗ്രസിന് 4 സീറ്റിൽ ലീഡുണ്ട്. പക്ഷേ ഇവിടെയൊന്നുമല്ല, ഇവിടെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഈ ഗോവയും ഉത്തരാഖണ്ഡും മണിപ്പൂരുമാണ്. പക്ഷേ അവിടെ പഞ്ചാബിലാണ് ഒരു പുതിയ രാഷ്ട്രീയ ഉദയം, ഇല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ഉദയം നമുക്ക് കാണാൻ കഴിഞ്ഞത്. വലിയ ഒരു മാർജിനിലേക്ക് ആം ആദ്മി പാർട്ടി AAP മാറുന്നു എന്നുള്ളതാണ് ഒരു വലിയ ചിത്രം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ ചിത്രം അത് തന്നെയാണ്, ദില്ലിക്കപ്പുറം പഞ്ചാബിലേക്ക് ഒരു വലിയ നേട്ടം ആം ആദ്മി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷെ യു പി ആണ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, മുസഫർ നഗർ, അതായത് ജാട്ടുകളെയും മുസ്ലിങ്ങളെയും കുട്ടുപിടിച്ചുകൊണ്ട് അഖിലേഷ് യാദവ് നടത്തിയ നീക്കം മുസഫർ നഗറിൽ തകർന്നടിയുന്നു. ബി ജെ പി മുന്നേറുന്നു. 26% മുസ്ലിം വോട്ടർമാരുള്ള ഒരു ജില്ലയാണ് മുസഫർ നഗർ. അവിടുത്തെ എല്ലാ മണ്ഡലങ്ങളിലും ബി ജെ പി മുന്നേറുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാർത്ത. ഇതൊരു ട്രെൻഡായി കണക്കാക്കാമെങ്കിൽ, ഒരുപക്ഷെ ബി ജെ പി നേതാക്കൾ പറഞ്ഞതുപോലെ, ഇല്ലെങ്കിൽ അമിത്ഷാ പറഞ്ഞതുപോലെ, ബി ജെ പി 320 or 325 കടന്നേക്കാമെന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന ഗോവയിൽ വലിയ മുന്നേറ്റം തന്നെയെന്ന് പറയാം. ഫോട്ടോ ഫിനിഷിലേക്കാണ്. നമുക്കറിയാം ഗോവയുടെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം അവിടെ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ചാണ് എല്ലാ പാർട്ടികളും മുന്നേറുന്നത്. എല്ലാ പാർട്ടികളും അവസാന നിമിഷത്തിൽ, അതായത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഫലപ്രഖ്യാപനത്തിന് ശേഷമാണ് എല്ലാ പാർട്ടികളും അധികാരത്തിന് വേണ്ടി നിൽക്കുന്നതെങ്കിൽ, പക്ഷേ ഇപ്പോൾ ബി ജെ പിക്ക് ഉറച്ചു വിശ്വസിക്കാൻ പറ്റും യു പിയിൽ ഒരു വലിയ സുനാമി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം 300 സീറ്റ് ഇപ്പോൾ നമുക്ക് ഈ ലഭ്യമാകുന്ന ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ ഒരു പക്ഷേ ബി ജെ പിക്ക് ഒരു 270 മുകളിൽ, 300 വരുമോ എന്നറിയില്ല, പക്ഷേ 270 മുകളിൽ സീറ്റ് ബി ജെ പിക്ക് നേടാൻ കഴിയും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി പഴയതുപോലല്ല, അവരുടെ നില ഉയർത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒപ്പം തന്നെ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നമ്മുടെ നാട്ടിലൊരു പാർട്ടിയുണ്ട്, ആ പാർട്ടിയാണ് അധികാരത്തിലിരിക്കുന്നത്. ഞങ്ങൾ യു പിയിൽ പോയിരുന്നു, അവിടെ അവർ മത്സരിക്കുന്ന സീറ്റുകളും മറ്റാരുമല്ല കനൽ ഒരു തരി തന്നെയാണ്. അതായത് CPM മത്സരിക്കുന്ന സലിംപൂർ, അത് സംഭരണ മണ്ഡലമാണ്. ഒപ്പം തന്നെ ഡിയോറസ്, ബസ്തി സദർ, മരിഹരൻ, മിസാപ്പൂറിലൊക്കെ മത്സരിക്കുന്ന CPM ആണ്. ഇവിടെ CPM വോട്ട് കാണാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ നോട്ടയുമായൊക്കെ CPM മത്സരിക്കുകയാണോ എന്ന് തോന്നുന്നു. നോട്ടയാണോ വലുത്, CPM ആണോ വലുതെന്ന് അറിയില്ല. എങ്കിലും CPM പറയാതിരിക്കാൻ കഴിയില്ല, കാരണം ഞാൻ ഈ ലൈവ് നടത്തുന്ന കേരളത്തിൽ നിന്നാണ്. കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ പാർട്ടി CPM ആണ്. CPM ഉത്തർപ്രദേശിൽ ഭരിക്കുന്നുണ്ട്, സമാജ്വാദി പാർട്ടിക്ക് പിന്തുണ നൽകുന്നുണ്ട്. ഇവിടെ CPM മുന്നേറ്റം, ഇല്ലെങ്കിൽ CPM എന്ത് നേടിയെന്ന് കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. കാരണം CPM ഓഫീസ് ഞങ്ങൾ പോയിരുന്നു, CPM എവിടൊക്കെ മത്സരിക്കുന്നു ഞങ്ങൾ തിരക്കിയിരുന്നു. ഒരു കാലത്ത് ഉത്തർപ്രദേശിലൊക്കെ വലിയ ശക്തിയായിരുന്നു ഇടതുപക്ഷം, ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് അറിയാനുള്ള അവകാശം എനിക്കും നിങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതുകൂടി ആ മണ്ഡലങ്ങൾ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഒപ്പം രാകേഷ് ടിക്കായത്തിൻ്റെ ജന്മദേശമായ മുസഫർ നഗർ ശ്രദ്ധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മുസഫർ നഗറാണ് പടിഞ്ഞാറൻ UPയുടെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന മുസഫർ നഗറാണ്. 2013 ജാട്ടുകൾ മുസ്ലിം കലാപം ഉണ്ടായപ്പോൾ അവിടെ ഉദയം ചെയ്ത്, ഇല്ലെങ്കിൽ അവരെ ഈ ജാട്ടുകളെ രക്ഷിക്കാനായി പുറപ്പെട്ട ഒരു പാർട്ടിയായിരുന്നു BJP. അന്നു മുതൽ BJPക്ക് നേട്ടമേ ഉണ്ടായിട്ടുള്ളൂ. അവിടെ BJP തകർന്നടിയുമെന്നാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ അസംഭവിച്ചില്ല. പഞ്ചാബിൽ, അവിടെയാണ് ഒരു പുതിയ രാഷ്ട്രോദ്യം, അതായത് അവിടെ ഒരു വലിയ മുന്നേറ്റം ആം ആദ്മി പാർട്ടിക്ക് നടത്താൻ കഴിഞ്ഞിരിക്കുന്നു. പല സർവേകളിലും പറഞ്ഞിരുന്നു 90 to 100 സീറ്റ് വരെയാണ്. ഒരുപക്ഷെ ആ സർവേ ഫലങ്ങളൊക്കെ ശരിവെക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം 72 സീറ്റ് അവർ നേടിയിരിക്കുന്നു. പക്ഷെ അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, BJP പഞ്ചാബിൽ 4 സീറ്റിലേക്ക് മുന്നേറുന്നു എന്നുള്ളൊരു വലിയ വാർത്ത തന്നെയാണ്. കാരണം
BJP sambandhich avade yadoru vidha oru adittara illatha oru party aanu BJP oru pakshe BJP maatram aayirikkilla BJP ee Amarendra Singhinte partyumayitte chernu kondaanu avade malsarichathu pakshe ivide parayanda mattoru karyam Amarendra Singh captain Amarendra Singh Patialayil പിന്നിലാണ് എന്നൊരു വാർത്ത കൂടി വരുന്നു പക്ഷേ പട്ടിയാല അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു കുടുംബം പോലെയാണ് അതുകൊണ്ട് തന്നെ അവിടെ അദ്ദേഹം പിന്നിലായി എന്നുള്ള ഇപ്പോഴത്തെ വാർത്തകൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല അദ്ദേഹം അവിടെ മുന്നിലേക്ക് കയറി വരും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു കാരണം പട്ടിയാല അദ്ദേഹം എന്നും സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബം പോലെ മുൻപോട്ട് പോകുന്ന ഒരു മണ്ഡലമാണ് അതുകൊണ്ട് അദ്ദേഹം അവിടെ പിന്നോക്കം പോകുമെന്ന് കരുതുന്നില്ല ഗോവയിലേക്ക് വരുമ്പോൾ 18-17 ബിജെപി 18 കോൺഗ്രസ് 17 അവർ സ്വതന്ത്രം ജയിച്ചിട്ടുണ്ട് ഒരുപക്ഷെ എം ജി പിയുടെ സ്ഥാനാർത്ഥിയാവുന്നതിന് ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് വന്നിട്ടില്ല ഒരുപക്ഷെ അല്പസമയത്തിനകം അത് ആ സ്വതന്ത്രൻ ആരാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയും ഏതായാലും 18-17 അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം ടി എം സി തൃണമൂൽ കോൺഗ്രസ് അവിടെ 4 സീറ്റിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു വലിയ നീക്കം മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ വന്നൊരു വലിയ നീക്കം നടത്തിയ സംസ്ഥാനമാണ് ഗോവ അവിടെ കോൺഗ്രസിൻ്റെ എം എൽ എമാരും വലിയ നേതാക്കളും തന്നെ ടി എം സിയിൽ പോയിരുന്നു ടി എം സി ഒരു നേട്ടമുണ്ടാക്കുമെന്ന് കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള ചാനലുകൾ വാർത്ത നൽകിയിരുന്നു ടി എം സിയുടെ അവിടുത്തെ ഗോവയിലെ നേതാക്കളുമായി ബി ജെ പി ഇന്നലെ തന്നെ ചർച്ച നടത്തിയിരുന്നു കോൺഗ്രസും ചർച്ച നടത്തിയിരുന്നു ഏതായാലും ഗോവ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് തന്നെ പോകും യാതൊരു തർക്കവും അതിനകത്തില്ല കാരണം ഗോവയുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഗോവയുടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ചിത്രം അങ്ങനെയാണ് 2017 നമ്മൾ കണ്ടതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഗോവയിൽ ഫോട്ടോ ഫിനിഷിലേക്ക് പോകും ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡിൽ ബി ജെ പിയുടെ മുന്നേറ്റം പക്ഷെ അവിടെയും ഒരു ടൈറ്റ് ഫൈറ്റ് എന്ന് നമുക്ക് പറയേണ്ടി വരും ഏതായാലും ചന്നി അതായത് പഞ്ചാബ് മുഖ്യമന്ത്രി അദ്ദേഹം മത്സരിച്ച 2 സീറ്റിലും അദ്ദേഹം പിന്നിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വാർത്ത തന്നെ കാരണം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പിന്നിലേക്ക് പോകുമ്പോൾ അഖിലേഷ് യാദവും യോഗി ആദിത്യനാഥും കുതിച്ചു പായുന്നു അവരുടെ മണ്ഡലത്തിൽ എന്നുള്ളതാണ് കർഹാലില് അവിടെയാണ് ഈ അഖിലേഷ് യാദവ് മത്സരിക്കുന്നതെങ്കിൽ അദ്ദേഹം ബഹുദൂരം മുൻപിലാണ് എന്നുള്ള വാർത്ത തന്നെയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത് ഒപ്പം തന്നെ യോഗി ആദിത്യനാഥ് ഗോരഖ്പൂർ അർബനിൽ വളരെ വലിയ മാർജിനിലേക്ക് കയറിപ്പോന്നൊരു കാഴ്ച ഇവിടെ കർഷക സമര നേതാക്കളെല്ലാം പറഞ്ഞിരുന്നത് യോഗി ആദിത്യനാഥിനെ കർഷകർ തോപ്പിൽ തോൽപ്പിക്കും കൊരക്പൂരിൽ എന്നാണെങ്കിൽ അതെല്ലാം മാറിമറിഞ്ഞിരിക്കുന്നു യോഗി വലിയ മുന്നേറ്റത്തിലേക്ക് പോയിരിക്കുന്നു അഖിലേഷ് യാദവ് മുന്നേറ്റത്തിലേക്ക് പോയിരിക്കുന്നു ഇവിടെയാണ് ഇതാ ഇപ്പോൾ 236 എന്നൊരു സംഖ്യയിലേക്ക് ബി ജെ പി നീങ്ങിയിരിക്കുന്നു ഒരുപക്ഷെ ബി ജെ പി നേതാക്കൾ പറഞ്ഞ 300 എത്തുമോ എന്ന് കാത്തിരിക്കേണ്ടി വരും കാരണം ഈ ഒരു സംഖ്യ 103 തകർന്നടിഞ്ഞു സമാജ്വാദി പാർട്ടി ഇവിടെയാണ് ബി എസ് പി 9 സീറ്റിലേക്ക് നീങ്ങുന്നു കോൺഗ്രസ് ശ്രദ്ധേയമായ മത്സരം കാഴ്ചവെച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കോൺഗ്രസിന് വലിയ പ്രതീക്ഷ ഉണ്ടെങ്കിലും നാട്ടുകാർക്കും നമുക്കൊന്നും യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു കോൺഗ്രസ് തകർന്നടിയുമെന്നായിരുന്നെങ്കിൽ കോൺഗ്രസിന് 4 സീറ്റിൽ മുന്നേറാൻ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ റായ് ബറേലി കോൺഗ്രസിന് തട്ടകമായ റായ് ബറേലി അവിടെ തകർന്ന് നടിഞ്ഞിരിക്കുന്നു ബി ജെ പി മുന്നേറുന്നു നമുക്കറിയാം അമേഠ്യ അമേഠ്യയിൽ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ കെട്ടുകെട്ടിച്ചെങ്കിൽ സോണിയാഗാന്ധിയുടെ തട്ടകമായ റായ് ബറേലിയിൽ ബി ജെ പി മുന്നേറുന്നു കാവി തരംഗം എന്ന് നമുക്ക് പറയാൻ കഴിയും പക്ഷേ ഉത്തരാഖണ്ഡിലേക്ക് നമ്മൾ വരുമ്പോൾ ഇല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് വരും ഗോവയിലേക്ക് പിന്നെ ട്വിസ്റ്റ് ഭയങ്കര ട്വിസ്റ്റാണ് ഫോട്ടോ ഫിനിഷിലേക്ക് മാറുന്നു 17-17 തൃണമൂല് 3 മാറുന്നു മണിപ്പൂരിൽ വലിയ മുന്നേറ്റം തന്നെ നടത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിരിക്കുന്നു ഉത്തരാഖണ്ഡിൽ 34-34 എന്നുള്ള ഒരു സംഖ്യയിലേക്ക് മാറിയിരിക്കുന്നു ഫോട്ടോ ഫിനിഷ് ടൈറ്റ് ഫൈറ്റ് ആണ് ഗോവയിൽ 17-17 ഉത്തരാഖണ്ഡിൽ 34-34 മണിപ്പൂരിൽ 14-10 എന്ന നിലയിലേക്ക് മാറുന്നു 14 സീറ്റ് ബി ജെ പിക്കും 10 സീറ്റ് കോൺഗ്രസിനും യു പിയില് ബി ജെ പിക്ക് ഭരിക്കാൻ വേണ്ടത് ഇല്ലെങ്കിൽ ആരാണോ ജയിക്കുന്നവർക്ക് ഭരിക്കാൻ വേണ്ടത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 203 സീറ്റാണ് ഉത്തരാഖണ്ഡിൽ 70-36 സീറ്റ് വേണം പഞ്ചാബിൽ 117-57 സീറ്റ് വേണം ഗോവയിൽ 40-21 സീറ്റ് വേണം മണിപ്പൂരിൽ 60-31 സീറ്റ് വേണം ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ടൈറ്റ് ഫൈറ്റ് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് ഇത്രയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സമരങ്ങളും നടന്നിട്ടും അവിടെയും ഒരു മുന്നേറ്റം ബി ജെ പിക്ക് കാണാൻ പക്ഷേ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് തകർന്നു എന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയില്ല കാരണം അവർ നല്ലൊരു മത്സരം ഉത്തരാഖണ്ഡിൽ കാഴ്ചവെച്ചിട്ടുണ്ട് ഗോവയിൽ കാഴ്ചവെച്ചിട്ടുണ്ട് മണിപ്പൂരിൽ കാഴ്ചവെച്ചിട്ടുണ്ട് പക്ഷേ പഞ്ചാബ്
പഞ്ചാബ് അവരുടെ കൊട്ടയ പഞ്ചാബിൽ തകർന്നടിയുന്ന ചിത്രം അതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം ഏതാണ്ട് 246 സീറ്റിലേക്ക് യോഗി ആദിത്യനാഥ് കുതിക്കുകയാണ് യുപിയിൽ 102 സീറ്റിലേക്ക് അഖിലേഷ് യാദവിന്റെ പാർട്ടി പോകുന്നു 9 സീറ്റിലേക്ക് നേരത്തെ 8 ആയിരുന്നു നമ്മൾ പറഞ്ഞെങ്കിൽ 9 സീറ്റിലേക്ക് ബി എസ് പി മാറുന്നു അതായത് അവർ പ്രതീക്ഷിക്കുന്നത് തന്നെ 14-15 സീറ്റാണ് സർവേകളെല്ലാം പറയുന്നത് 14-15 സീറ്റാണ് അവിടെയാണ് യു പി എൽ ബി എസ് പി 9 സീറ്റിലേക്ക് കോൺഗ്രസ് ഇപ്പോഴും 4 സീറ്റിലെ ലീഡിംഗിൽ തുടരുന്നു ശ്രദ്ധേയമായ കാര്യം 3 സീറ്റ് അതേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒ വൈ സിയുടെ പാർട്ടിക്ക് എ ഐ എം ഐ എമ്മിന് ഒരു സീറ്റ് ലഭിച്ചേക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതേഴ്സ് പറയുന്നുണ്ട് 3 സീറ്റ് അതേഴ്സിന് 4-6 സീറ്റ് വരെയാണ് സർവേകൾ പറഞ്ഞതെങ്കിൽ അതിൽ 3 സീറ്റിലേക്ക് അവർ ലീഡ് ചെയ്യുന്നു എന്ന് പറയും ഉത്തരാഖണ്ഡിൽ 38-30 ഒരുപക്ഷെ കേവല ഭൂരിപക്ഷം ഈ ഒരു ഇപ്പോഴത്തെ ലീഡ് നില അനുസരിച്ചാണെങ്കിൽ ഉത്തരാഖണ്ഡിൽ ബി ജെ പി അധികാരം ഉറപ്പിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും 38-30 എന്ന നിലയിലേക്ക് മാറുന്നു യു പിയിലാണ് ബി ജെ പിയുടെ വലിയ മുന്നേറ്റം ഒരുപക്ഷെ 300 സീറ്റ് ബി ജെ പി യു പിയിൽ കടന്നാൽ യോഗി ആദിത്യനാഥ് ഇന്ത്യയിലെ തന്നെ ബി ജെ പിയുടെ പ്രചാരണ മുഖമായി മാറും മോദിക്ക് ശേഷം ആരെന്ന ചോദ്യത്തിന് ഉത്തരമായി മാറും ഇവിടെ ബി ജെ പി അല്ല ഉത്തർപ്രദേശിൽ ജയിക്കുന്നത് ജയിച്ചാൽ യോഗി ആദിത്യനാഥ് ഇന്നലെ വരെ യോഗി ആദിത്യനാഥിനെ കുറിച്ച് പറഞ്ഞിരുന്ന വർഗീയവാദി എന്ന് വിളിച്ചിരുന്നത് കാവ്യ സന്യാസി എന്ന് വിളിച്ചിരുന്നതൊക്കെ മാറ്റി പറയേണ്ടി വരും കാരണം യോഗി ആദിത്യനാഥ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർത്തിക്കാറ്റിയത് വികസനം തന്നെയായിരുന്നു ക്രമസമാധാന നില തന്നെയായിരുന്നു മോദിക്ക് 15 വർഷം വേണ്ടി വന്നു വികസന നായകനാകാനെങ്കിൽ ഈ തെരഞ്ഞെടുപ്പോടു കൂടി യോഗി ആദിത്യനാഥ് വികസന നായകൻ എന്നൊരു ഇമേജിലേക്ക് മാറുന്നു ഒരു ഒരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ മുഖമായി മാറുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും വലിയ മുന്നേറ്റം തന്നെ യു പിയിൽ നടക്കുന്നു ഒപ്പം തന്നെ ഉത്തർപ്രദേശിൻ്റെ ആ ഒരു എല്ലാവരും ഉറ്റുനോക്കുന്ന ഉത്തർപ്രദേശിൽ വലിയ മുന്നേറ്റം നടത്താൻ ഇപ്പോൾ ബി ജെ പിക്ക് കഴിഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ പഞ്ചാബിൽ 21-75 കോൺഗ്രസ് തകർന്നടിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം 75-57 സീറ്റ് മതി പഞ്ചാബിൻ്റെ ഭരണം പിടിക്കാനെങ്കിൽ ഇപ്പോൾ തന്നെ ആം ആദ്മി അവിടെ ഭരണത്തിലേറി എന്ന് നമുക്ക് പറയാൻ കഴിയും 75 സീറ്റിലാണ് അവർ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് 21 സീറ്റിലേക്ക് കോൺഗ്രസ് ഒതുങ്ങിപ്പോയിരിക്കുന്നു ബി ജെ പിക്ക് പക്ഷേ അവിടെ 3 സീറ്റുണ്ട് ഇല്ല 3 സീറ്റ് ലീഡ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷേ വളരെ ഒരു നല്ല മുഖ്യമന്ത്രിയായിരുന്നു ഗോവയിൽ ബി ജെ പിക്ക് പക്ഷേ അദ്ദേഹം പിന്നിലാണ് എന്നൊരു വാർത്തയും പുറത്തു വരുന്നു അങ്ങനെ ഒരു റിപ്പോർട്ടും വരുന്നു അതായത് അദ്ദേഹം പരീക്കറിൻ്റെ മകന് സീറ്റ് നൽകിയിരുന്നില്ല അദ്ദേഹം റിബലായി മത്സരിച്ചിരുന്നു പരീക്കറിൻ്റെ മകൻ വളരെ മുമ്പിലാണ് എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട് ഒരുപക്ഷെ ബി ജെ പിക്ക് ഗോവയിൽ പറ്റിയ അബദ്ധം പരീക്കറിൻ്റെ മകന് സീറ്റ് കൊടുക്കാമായിരുന്നു കാരണം പരീക്കർ ബി ജെ പി സംബന്ധിച്ച് നരേന്ദ്രമോദിയെ സംബന്ധിച്ചൊക്കെ വളരെ പ്രിയപ്പെട്ട നേതാവാണ് അദ്ദേഹത്തിൻ്റെ മകനൊരു സീറ്റ് നൽകാമായിരുന്നു പക്ഷെ ആ നൽകിയില്ല അദ്ദേഹം സ്വതന്ത്രനായ മത്സരിച്ചത് വേറെ പാർട്ടിയിൽ നിന്നും അദ്ദേഹം പോയില്ല പക്ഷെ അദ്ദേഹം ലീഡ് ചെയ്യുന്നൊരു വാർത്തയും വന്നിട്ടുണ്ട് പക്ഷെ ഗോവയുടെ ഒരു രീതി അനുസരിച്ച് ഒരുപക്ഷെ പരീക്കറിൻ്റെ മകനെ കാണേണ്ട ഒരവസ്ഥയിലേക്ക് ഗോവയിലെ സംസ്ഥാന ഘടകം എത്തിയാലും തെറ്റ് പറയാൻ നമുക്ക് കഴിയില്ല എന്നാൽ ഗോവയുടെ ചിത്രം അതാണ് ചില അബദ്ധങ്ങൾ ഗോവയിൽ ബി ജെ പിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പരീക്കറിൻ്റെ മകനെ സീറ്റ് കൊടുക്കാഞ്ഞതാണ് എന്ന് ഇപ്പോൾ തെളിയുന്നു അന്ന് എല്ലാവരും പറഞ്ഞിരുന്നത് പരീക്കറിൻ്റെ മകൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല കഴിയില്ല എന്ന് പറഞ്ഞെങ്കിൽ പരീക്കറിൻ്റെ മകൻ അവിടെ മുന്നേറുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ട കാര്യം പക്ഷെ അവിടെ ഒരു നിർണായക റോളിലേക്ക് തൃണമൂൽ കോൺഗ്രസ് വരുന്നു എന്നുള്ളിടത്താണ് ഇവിടെയാണ് ഗോവ രാഷ്ട്രീയമാണ് മമതാ ബാനർജിയുടെ കയ്യിൽ തൃണമൂൽ കോൺഗ്രസ് നിൽക്കില്ല കാരണം ഗോവയുടെ രാഷ്ട്രീയം നമുക്കറിയാം അവിടെ കോൺഗ്രസ് ആയാലും ആം ആദ്മി ആയാലും ഒക്കെ സംസ്ഥാന ഘടകത്തിന് ഏത് പാർട്ടിയാണോ അവിടെ ആ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന് വലിയ പവറുള്ള ഒരു സംസ്ഥാനമാണ് ഗോവ അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ ജയിച്ചു വരുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ എം എൽ എമാർ എത്ര പേര് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് മമതാ ബാനർജി പറയുന്നത് കേൾക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം കോൺഗ്രസ് തന്നെ നെടുകെ പിളർന്നു പോയിട്ടുണ്ട് ആം ആദ്മി ഒരിക്കലും പിളരില്ല എന്ന് കരുതുന്ന ആം ആദ്മി തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം ബി ജെ പിക്ക് പിന്തുണയുമായി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഒരു ആം ആദ്മിയുടെ പിന്തുണ മത്സരിച്ച സ്ഥാനാർത്ഥികളൊക്കെ 2017 ഉണ്ടായിരുന്നു അവരെല്ലാം തന്നെ പിന്നീട് ബി ജെ പി അപ്പം ഗോവയെ സംബന്ധിച്ച് ബി ജെ പിക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാരണം ഇതൊക്കെ ബി ജെ പി മാത്രമല്ല കോൺഗ്രസ് മാത്രമല്ല ഞാനും നിങ്ങളും
ഒക്കെ പ്രതീക്ഷിച്ച ഒരു ഫലം തന്നെയാണ് ഗോവയിലെ നമ്മുടെ ഇഞ്ചോടിഞ്ച് ഫോട്ടോ ഫിനിഷിലേക്ക്. കാരണം 21 സീറ്റാണ് അവിടെ അധികാരത്തിന് വേണ്ടത്. ആ അധികാരത്തിന് വേണ്ട സീറ്റുകൾ ബി ജെ പി നേടും, ബി ജെ പി ഗോവ ഭരിക്കും എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. കാരണം കഴിഞ്ഞ തവണ ഗോവയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കോൺഗ്രസ് ആയിരുന്നു. പക്ഷെ ആ കോൺഗ്രസ് ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും പ്രതിപക്ഷ ബെഞ്ചിലേക്ക് ഇരിക്കുകയും പിന്നെ ആ കോൺഗ്രസിനെ നെടുക പിളർക്കുകയും ചെയ്തുകൊണ്ട് ഭരിച്ചൊരു പാർട്ടിയാണ് ബി ജെ പി. അതുകൊണ്ട് ഗോവയിലെ കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഈ ഇലക്ഷൻ്റെ ഇല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ വരുമ്പോൾ നൽകാൻ കഴിയുന്ന ഒരു കാര്യം ഉത്തരാഖണ്ഡിലും ഗോവയിലും അടക്കം മണിപ്പൂരിലും അടക്കമൊക്കെ വലിയ കുതിരക്കച്ചവടത്തിന് സാധ്യതയുണ്ടോ എന്നൊരു സാധ്യത നമ്മൾ പറയേണ്ടി വരും. കാരണം ഇപ്പോൾ മണിപ്പൂരിൽ നിന്നുള്ള വിവരം 22-14 22 സീറ്റ് ബി ജെ പിയിലേക്ക് പോകുന്നു, 14 സീറ്റ് കോൺഗ്രസിലേക്ക് പോകുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചതാണ്, മണിപ്പൂരിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഒറ്റയ്ക്ക് അധികാരത്തിൽ ഏറുക എന്നുള്ളതാണ്. കാരണം അവരുടെ സഖ്യകക്ഷിയായിരുന്നു NPP, NPF തുടങ്ങിയ പാർട്ടികൾ. പക്ഷേ ഇത്തവണ അവരെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് മത്സരിച്ചത്. ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന അവർ ഒറ്റയ്ക്ക് ബി ജെ പി ഏതാണ്ട് ഒറ്റയ്ക്ക് ഭരിക്കുമോ എന്നറിയില്ല. കാരണം മണിപ്പൂരിൽ 31 സീറ്റ് മതി ഭരിക്കാൻ, 22 സീറ്റിൽ അവർ മുന്നേറുന്നുണ്ട്. ഒരുപക്ഷെ അവർക്ക് കേവലം ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും അവർക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ സഖ്യകക്ഷിയായ NBPP NBFും ഒക്കെ സീറ്റ് നേടിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും പഞ്ചാബ് വലിയ മുന്നേറ്റം, 82 സീറ്റിലേക്ക് ആം ആദ്മി പോകുന്നു, കോൺഗ്രസ് തകർന്നടിയുന്നു 21 സീറ്റിലേക്ക്. അവിടെ ശിരോമണി അകാലിദള് BSPയുമായി സഖ്യം ചേർന്ന് ശിരോമണി അകാലിദള് കേവലം 2 സീറ്റ് മാത്രമാണ് നേടിയത്. പക്ഷെ അവിടെ BJP 3 സീറ്റ് നേടി എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. കാരണം ശിരോമണി അകാലിദളാണ് പഞ്ചാബിനെ സംബന്ധിച്ച് വളരെ കാലം ഭരിച്ച പാർട്ടി, പ്രതിപക്ഷത്തിരുന്ന പാർട്ടി, കർഷക സമരത്തിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാരിന് പിന്തുണ പിൻവലിച്ച പാർട്ടി. ആ പാർട്ടി 2 സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. അവിടെയാണ് BJP 3 സീറ്റിലേക്ക് പോലെ വലിയ അത്ഭുതം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് BJPയുടെ നേതാക്കൾക്ക് തന്നെ വലിയ അത്ഭുതമായിരിക്കും ഈ പഞ്ചാബിലൊക്കെ ഈ 3 സീറ്റ്. കാരണം അവർക്ക് 1 സീറ്റ് കിട്ടിയതിന് മുമ്പ് നമ്മൾ വാർത്തകൾ പറഞ്ഞിട്ടുണ്ട് ലോട്ടറി ആയിരിക്കുമെന്ന്. ഏതായാലും ഇത് അവർക്ക് ബമ്പർ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഈ 3 സീറ്റ് നേടിയാൽ തന്നെ ഒരു ബമ്പർ എന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അവിടെ ശ്രദ്ധേയമായ കാര്യം ശിരോമണി അകാലിദൾ, പഞ്ചാബിൻ്റെ പ്രതിപക്ഷ പാർട്ടിയായ ശിരോമണി അകാലിദൾ തകർന്നടിഞ്ഞ് 2 ഒതുങ്ങുന്നു, കോൺഗ്രസ് 20 ഒതുങ്ങുന്നു 84 സീറ്റുമായി. ആം ആദ്മി, അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി കുതിച്ചു പായുന്നു. ശ്രദ്ധേയമായ കാര്യം ആം ആദ്മി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്ന നേതാക്കൾ പറഞ്ഞത് ഖാലിസ്ഥാൻവാദികളുടെ പണം പറ്റിക്കൊണ്ട് ഖാലിസ്ഥാൻവാദികളുടെ പിന്തുണയാലാണ് ഈ ആം ആദ്മി പ്രവർത്തിക്കുന്നതൊക്കെ ആരോപണമൊക്കെ ഒരുപാട് ഉയർന്നത്. ഒരുപക്ഷെ അങ്ങനെയാണോ എന്ന് നമുക്കറിയില്ല. കാരണം നമുക്ക് വ്യക്തമായ യാതൊരുവിധ സൂചനകളോ തെളിവുകളോ ഒന്നുമില്ല. പക്ഷെ ഭയങ്കര വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. ഇതാ ഗോവയിലേക്ക് വരുമ്പോൾ BJP 21 എത്തിയിരിക്കുന്നു, 21 സീറ്റിലേക്ക് BJP ലീഡ് ചെയ്യുന്നു ഗോവയിൽ എന്നാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്നത്. ഒരുപക്ഷെ BJPക്കാരുടെ സഹായമില്ലാതെ തന്നെ ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുന്ന ഒരു ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. പഞ്ചാബിലേക്ക് വരുമ്പോൾ 85-19 എന്ന നിലയിലേക്ക് ആം ആദ്മിയും ഒപ്പം തന്നെ കോൺഗ്രസ്സും മാറുന്നു. കോൺഗ്രസ് 20 എന്ന നിലയിൽ നിന്ന് 19 മാറുന്നു. ഒപ്പം തന്നെ ആം ആദ്മിയുടെ ഒരു കുതിച്ചുചാട്ടം അല്ലെങ്കിൽ ഒരു വലിയ മുന്നേറ്റം 85, കാരണം 57 സീറ്റ് മതി ഭരിക്കാനും. ഏകദേശം നമുക്കിപ്പോൾ തന്നെ ഊഹിക്കാൻ കഴിയും പഞ്ചാബിൽ ആം ആദ്മിക്ക് ആരുടെ സഹായവും ഇല്ലാതെ തന്നെ അവർക്ക് ഭരിക്കാൻ കഴിയും. അവർ ഭരിക്കുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഈ അവസരത്തിൽ. കാരണം വലിയ മുന്നേറ്റം, കാരണം എതിരാളികൾക്ക് പോലും അമ്പരപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള മുന്നേറ്റം. ഇവിടെ 86 സീറ്റിലേക്ക് ഇതാ ആം ആദ്മി പഞ്ചാബിൽ കുതിച്ചുയരുന്നു. UPയില് 256 സീറ്റിലേക്ക് യോഗി ആദിത്യനാഥ് കുതിച്ചുയരുന്നു. ഇതാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഒരു ചിത്രം. ഉത്തരാഖണ്ഡിൽ 40-28 40 സീറ്റ് BJP നേടിയിരിക്കുന്നു. ഇതിൽ നേടിയിരിക്കുന്നു എന്നല്ല, അതിൽ ലീഡ് ചെയ്യുന്നു. ഉത്തരാഖണ്ഡിൽ ഭരിക്കാൻ വേണ്ടത് 36 സീറ്റാണ്. ആ 36 സീറ്റും കഴിഞ്ഞ് 40 BJP മാറുമ്പോൾ അവിടെ കോൺഗ്രസ് പിന്നോക്കം പിന്നാക്കം പോവുകയാണ്. നമുക്കറിയാം ഹരീഷ് റാവത്ത് മുഖ്യമന്ത്രിയാകും ഇല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് മണിപ്പൂർ ഗോവയൊക്കെ തങ്ങൾ പിടിക്കുമെന്ന് കോൺഗ്രസ് പറഞ്ഞിരുന്നു. പഞ്ചാബ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും ഗോവ ഞങ്ങൾ ഭരിക്കും, മണിപ്പൂർ ഞങ്ങൾ ഭരിക്കും, ഉത്തരാഖണ്ഡ് ഭരിക്കുമെന്ന് പറഞ്ഞിടത്ത് കോൺഗ്രസ് തകർന്നടിയുന്നു പ്രതിപക്ഷത്ത്. ഇനി ഒരുപക്ഷെ ഉയർന്നു വരുന്ന പേര് അരവിന്ദ് കെജ്രിവാളിൻ്റെതായിരിക്കും. ഉയർന്നു വരുന്ന പാർട്ടി ആം ആദ്മി പാർട്ടിയായിരിക്കും. ഏതായാലും
നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന കാര്യം നമ്മളൊക്കെ കരുതിയതുപോലെ പല സർവേയും പറഞ്ഞതുപോലെ നാല് സംസ്ഥാനങ്ങളും ബി ജെ പി ഭരിക്കും. പക്ഷേ നമ്മുടെ രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശിൽ തന്നെയാണ്. കാരണം അവിടെ യോഗി ആദിത്യനാഥാണ് ഭീകരവാദികൾക്കും ഭീകര സംഘടനകൾക്കും മതമൗലികവാദികൾക്കും എല്ലാം പേടി സ്വപ്നമായ യോഗി ആദിത്യനാഥിന് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചവർക്കുള്ള ഉത്തരമാണ് യു പിയിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്നത്. 259 സീറ്റിലേക്ക് ബി ജെ പി കുതിച്ചു പായുന്നു. ഒരുപക്ഷെ അവരുടെ നേതാക്കൾ പറഞ്ഞതുപോലെ 300 കടന്നേക്കാം. അമിത്ഷാ പറഞ്ഞതുപോലെ ഒരുപക്ഷെ 325 കടന്നേക്കാം, അറിയില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് കാണുന്ന സൂചന അനുസരിച്ച് അവർ 300 കടക്കുമെന്നുള്ളൊരു സൂചന തന്നെയാണ്. കാരണം സമാജ്വാദി പാർട്ടിക്ക് മുന്നേറ്റം ഈ കുറച്ചു നേരമായി, ഈ വോട്ടെണ്ണൽ തുടങ്ങി കുറച്ചധികം നേരമായി അവരുടെ സ്കോർ ബോർഡ് ചലിക്കുന്നില്ല. ആ പഴയ സ്കോർ ബോർഡ് തന്നെയാണ്, 103 എന്ന് പറയുന്ന ആ സംഖ്യയിൽ തന്നെ അവരുടെ സ്കോർ ബോർഡ് ഇങ്ങനെ നിശ്ചലമായി നിൽക്കുമ്പോൾ ബി ജെ പിയുടെ ആ ഒരു പട്ടിക ഇങ്ങനെ ഉയർന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത് 271 സീറ്റ് ഉത്തർപ്രദേശിൽ ബി ജെ പി നേടിയിരിക്കുന്നു. നേടിയിരിക്കുന്നു എന്നല്ല, ലീഡ് ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും. നമ്മുടെ സമാജ്വാദി പാർട്ടി ആ പഴയ ആ നിലയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. ലീഡിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പഞ്ചാബിലേക്ക് വരുമ്പോൾ വീണ്ടും കോൺഗ്രസ് തകർന്നെറിയും അടിയുന്നു. കോൺഗ്രസിന് 18 സീറ്റിലേക്ക് കോൺഗ്രസ് മാറുന്നു. 88 സീറ്റിലേക്ക് ആം ആദ്മി ഉയർന്നു വരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഉത്തരാഖണ്ഡിൽ 40-28 സ്കോർ ബോർഡ് ചലിക്കുന്നില്ല, 40-28 നിൽക്കുന്നു. ഒരുപക്ഷെ ബി ജെ പിക്കാർക്ക് വളരെ ആശ്വാസം പകരുന്ന വാർത്ത തന്നെയായിരിക്കും ഉത്തരാഖണ്ഡിൽ നിന്ന് വരുന്നത്. കാരണം ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ച് 36 സീറ്റ് മതി ഭരിക്കാൻ, അവിടെ 40 അവർ എത്തിയിരിക്കുന്നു. അവർക്ക് സേഫ് സോണിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയും. ഒരു ട്രെൻഡിങ് ആണിത്. ഇപ്പോൾ നമുക്ക് സമയം 9:40 മാത്രമാണ് ആയിരിക്കുന്നത്. ഇനിയും അനവധി മണ്ഡലങ്ങൾ എന്നെ തീർക്കാനുണ്ട്. ഏതായാലും ഒരു മണിക്കൂറും വേണ്ട, ഏതാണ്ട് ഒരു അരമണിക്കൂറിനകം തന്നെ ക്ലിയർ ആയിട്ടൊരു പിക്ചർ നമുക്ക് നൽകാൻ കഴിയും. ഏതായാലും യു പി എ സംബന്ധിച്ച് ബി ജെ പിക്കാർ പ്രതീക്ഷിച്ചതുപോലെ ക്ലിയർ പിക്ചർ വന്നിരിക്കുന്നു. യോഗി ആദിത്യനാഥ് 2 മുഖ്യമന്ത്രി ആയിരിക്കുന്നു. ഇന്ത്യയിൽ തന്നെ ഒരു സന്യാസി ആദ്യമായി 2 ജയിച്ചിരിക്കുന്നു. ഒരുപക്ഷെ കാവ്യ ഭീകരത എന്ന് പറഞ്ഞവർക്ക്, യോഗി ആദിത്യനാഥ് ഹിന്ദു തീവ്രവാദി എന്ന് പറഞ്ഞവർക്ക് ഒരുപക്ഷെ ഇപ്പോൾ യോഗി നൽകുന്ന മറുപടി താൻ വികസനത്തിൻ്റെ നായകനാണ് എന്നാണ്. നരേന്ദ്രമോദിക്ക് 3 തവണ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് വികസന നായകൻ്റെ ഒരു പരിവേഷം ഇന്ത്യയിൽ ചാർത്തിക്കൊടുത്തതെങ്കിൽ യോഗിക്ക് വേണ്ടി വന്നത് കേവലം 5 വർഷമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം യോഗി ഉപയോഗിച്ച ഭാഷ, യോഗി ഉപയോഗിച്ച പ്രചരണം, ഇതെല്ലാം വികസനത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെയായിരുന്നു. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, ഞങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളം ടീം ഉത്തർപ്രദേശിൽ ഞങ്ങൾ ആ ജനങ്ങളുടെ പൾസ് അറിയാനും അവിടുത്തെ നീക്കങ്ങൾ അറിയാനില്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് ഞങ്ങൾ ചെന്നപ്പോൾ അവരെല്ലാം പറഞ്ഞൊരു കാര്യം, വികസനത്തിലും അപ്പുറം ക്രമസമാധാന നില, പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു അവസരം തന്നത് ഞങ്ങളുടെ യോഗി എന്ന് സ്ത്രീകൾ പറയുമ്പോൾ അന്ന് ഞങ്ങൾ മനസ്സിൽ കുറിച്ചിരുന്നു യോഗി ആദിത്യനാഥ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന്. പക്ഷേ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു വലിയ സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇത്രയും വലിയൊരു സീറ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നൊരു സീറ്റ് ഒരുപക്ഷെ ബി ജെ പി ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലായിരുന്നു. ബി ജെ പിക്ക് ലഭിക്കുന്നത് 235-40 വരെ ആയിരുന്നു എങ്കിൽ ഇപ്പോൾ അതെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു. യോഗി പറഞ്ഞു താൻ 300 കടക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഇതാ 300 കുതിച്ചു പായുകയാണ്. 266 സമാജ്വാദി പാർട്ടി 103 നിന്ന് 102 മാറിയിരിക്കുന്നു. ബി എസ് പി 3 മാറിയിരിക്കുന്നു. കോൺഗ്രസിനെ ആശ്വസിക്കാം, 4 സംഖ്യ മാറിയിട്ടേയില്ല. ഏതായാലും വളരെ കൗതുകം ജനിപ്പിക്കുന്ന ഒരു വാർത്ത വെസ്റ്റേൺ യു പിയിൽ നിന്നാണ്, പടിഞ്ഞാറൻ യു പിയിൽ നിന്നാണ്. അവിടെയാണ് ബി ജെ പി തകർന്നടിയുമെന്ന് പറഞ്ഞത്. അവിടെയാണ്, ആ മുസഫർ നഗറിലാണ് രാകേഷ് ടിക്കായത്ത് എന്ന കർഷക നേതാവ് നിറഞ്ഞാടിയതും ബി ജെ പി തോൽപ്പിക്കുമെന്നും പറഞ്ഞത്. 26% മുസ്ലിങ്ങളുള്ള ജില്ലയാണ് മുസഫർ നഗർ. ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ളത് ഈ മുസഫർ നഗറും കൈരാനി ഉൾപ്പെടുന്ന മുസഫർ നഗറിലാണെങ്കിൽ ആ മുസഫർ നഗറിൽ എല്ലാ പ്രതീക്ഷയും തെറ്റിച്ചുകൊണ്ട് ഇതാ ബി ജെ പി മുസഫർ നഗറിൽ
മുന്നേറുകയാണ് എന്നുള്ള വാർത്ത തന്നെയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണയും അതുപോലെ തന്നെയായിരുന്നു, മുസ്ലിങ്ങൾ എല്ലാവരും ബി ജെ പി വിരോധികളല്ല എന്ന് ബി ജെ പി എതിർക്കുന്നവർക്ക് മനസ്സിലാക്കാൻ മുസഫർ നഗർ ഒരു പാഠപുസ്തകമാക്കണമെന്നാണ് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ തവണ അവർക്ക് അവിടെ ലഭിച്ചത് 3.3% വോട്ടാണെങ്കിൽ ആ വോട്ട് വിഹിതത്തിലേക്ക് അവർ പോയി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം മുസഫർ നഗർ അവർ മുന്നേറുമ്പോൾ മുസ്ലിം വോട്ടില്ലെങ്കിൽ ബി ജെ പിക്ക് മുന്നേറാൻ കഴിയില്ല. ഒപ്പം തന്നെ മുസഫർ നഗറിലെ ജാട്ട് വോട്ടുകൾ, ജാട്ടുകളെ കൂട്ടുപിടിച്ച് സമാജ്വാദി പാർട്ടി നടത്തിയ നീക്കം അമ്പേ പരാജയപ്പെട്ടു എന്ന് ഈ അവസരത്തിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം മുസഫർ നഗർ അടക്കമുള്ളിടത്ത് ജാട്ട് വോട്ട് പ്ലസ് മുസ്ലിം വോട്ട് ഇതിൽ കണ്ണു വെച്ചാൽ ജയിക്കും. യാഥാർത്ഥ്യമാണ്, അഖിലേഷ് യാദവിന്റെ കണക്കൂട്ടൽ അക്ഷരാർത്ഥത്തിൽ തന്നെ ശരിയാണ് എന്ന് പറയേണ്ടി വരും. കാരണം 26 + 19 അങ്ങനെ വന്നാൽ സ്വാഭാവികമായി എല്ലാ സീറ്റുകളും തൂത്തുവാരേണ്ടതാണ്. പക്ഷെ ആ 19 ഉണ്ടല്ലോ, ആ ജാട്ടുകാരുടെ 19, ആ 19 അഖിലേഷിന്റെ കൂടെ പോയില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഒപ്പം തന്നെ 26 എന്ന് കണക്കൂട്ടിയ മുസ്ലിങ്ങളും പോയില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. പക്ഷെ ഒരുപക്ഷെ ഈ അതേഴ്സിനൊക്കെ 3 സീറ്റ് അവിടെ പറയുന്നുണ്ട്. ഈ മുസഫർ നഗറിൽ മറ്റു പാർട്ടികൾ, ഒവൈസിയെ തെറ്റിദ്ധരിക്കരുത്, ഒവൈസി അല്ല അവിടുത്തെ കറുത്ത കുതിര, ബി എസ് പി ആയിരിക്കും എന്ന് ഞങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്നും ഞങ്ങൾ ആ നിഗമനത്തിൽ തന്നെയാണ്. സമാജ്വാദി പാർട്ടിയുടെ സീറ്റ് കുറച്ച്, അതായത് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം, ഗോവയിൽ 21 കേവല ഭൂരിപക്ഷം ബി ജെ പി, കേവല ഭൂരിപക്ഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്, സോണിയയുടെ കോൺഗ്രസിന് 12 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയിരിക്കുന്നു. ബി ജെ പി കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. 21 സീറ്റ് ലീഡ് നിലയാണ്. ഒരു വിഷയം മാറി മറിയാം, എങ്കിൽ പോലും ആ മാജിക് നമ്പറിലേക്ക് ബി ജെ പി എത്തിയിരിക്കുന്നു. 21-13 കോൺഗ്രസ് 13 മാറിയിരിക്കുന്നു. ഇനി 12 മുതൽ കോൺഗ്രസിന്റെ മറ്റുള്ളവരുടെയൊക്കെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ പോലും ഗോവയിൽ ഇനി ബി ജെ പിക്ക് ഈ കോൺഗ്രസിന് അധികാരത്തിൽ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ബി ജെ പിയുടെ നേതാക്കൾ പറഞ്ഞിരുന്നു മുമ്പ് കേവല ഭൂരിപക്ഷം നേടി ഗോവയിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന്. പക്ഷെ ആരും അത് വിശ്വസിക്കാൻ തയ്യാറല്ല. കാരണം ഗോവയുടെ ഒരു രാഷ്ട്രീയ ചരിത്രം അതാണ്. പക്ഷേ ഇതാ 21 കേവല ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി എത്തിയിരിക്കുന്നു ഗോവയിൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. യു പി എൽ ബി ജെ പിയുടെ മുന്നേറ്റം തന്നെയാണ്. 270 സീറ്റ് കഴിഞ്ഞിരിക്കുന്നു. 270, അവർ പറഞ്ഞത് 300+ ആണ് പറഞ്ഞതെങ്കിൽ, അവരുടെ നേതാവ് അമിത്ഷാ പറഞ്ഞത് 325 സീറ്റാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ലീഡ് നില വെച്ച് നമുക്ക് പറയാൻ കഴിയും. ഒരുപക്ഷെ അവർ 300 കടന്നേക്കാമെന്ന് പറയാൻ കഴിയും. സമാജ്വാദി പാർട്ടി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 102 3 സീറ്റ് കൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 105 അവർ മാറി. ബി എസ് പി തകർന്നടിഞ്ഞിരിക്കുന്നു, 3 സീറ്റിലേക്ക് മാറിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ സ്കോർ ബോർഡ് രാവിലെ മുതൽ തന്നെ നമ്മൾ കാണുന്നതാണ്, അതുപോലെ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. 4 സീറ്റിൽ തന്നെ കോൺഗ്രസ് നിൽക്കുകയാണ്. ഈ 4 സീറ്റ് എവിടെ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. കാരണം റായ്ബറേലിയാണ്, റായ്ബറേലിയാണ് കോൺഗ്രസ് ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്ന സ്ഥലം. 7 നിയമസഭാ മണ്ഡലങ്ങൾ റായ്ബറേലിയാണോ, അവിടെ ബി ജെ പി ലീഡ് ചെയ്യുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട്. പക്ഷെ കോൺഗ്രസ് എവിടെയാണ് ലീഡ് ചെയ്യുന്നുള്ളത് അടുത്ത നിമിഷങ്ങളിൽ നമുക്ക് കൃത്യമായി തന്നെ അറിയാൻ കഴിയും. ഏതായാലും വലിയ ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ കോൺഗ്രസ്സുകാർക്കാണ് പ്രിയങ്കാഗാന്ധിയൊക്കെ 2 വർഷമായിട്ട് ഉത്തർപ്രദേശിൽ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു. ഉത്തർപ്രദേശിൽ വലിയ നേട്ടമുണ്ടാക്കാമെന്നവർ കരുതുന്നു. ഉത്തർപ്രദേശിൽ രണ്ടക്കം കടക്കാമെന്നൊരു ചെറിയ പ്രതീക്ഷ മാത്രമേ കോൺഗ്രസ്സുള്ളൂ. രണ്ടക്കം എന്ന് പറഞ്ഞാൽ 10 പറഞ്ഞാൽ രണ്ടക്കമാണ്. ആ രണ്ടക്കം കടക്കാമെന്ന് പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ, കഴിഞ്ഞ തവണ 7 സീറ്റ് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ, അവരുടെ അതിഥി സിംഗ് ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് മാറി റായ്ബറേലി അതിഥി സിംഗാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ഒരുപക്ഷെ കോൺഗ്രസിന് പറ്റിയ ഏറ്റവും വലിയ ഒരു മണ്ടത്തരങ്ങളിൽ ഒന്നായിരിക്കും അതിഥി സിംഗിനെ അവരുടെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത് തടയാൻ കഴിയാഞ്ഞത് എന്ന് തോന്നുന്നു. ഏതായാലും റായ്ബറേലി സോണിയാഗാന്ധിയുടെ തട്ടകമാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും കുറച്ച് തട്ടകങ്ങൾ അമേഠിയും റായ്ബറേലിയുമാണ്. അമേഠിയിൽ പണ്ട് സ്മൃതി ഇറാനി രാഹുലിനെ കെട്ടിക്കെട്ടിച്ച് വയനാടിലയച്ചെങ്കിൽ, ഇതാ യു പിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധിയുടെ തട്ടകം തന്നെ പിടിച്ചടക്കിക്കൊണ്ടാണ് കാവിപ്പട മുമ്പോട്ട് പോകുന്നത് എന്നുള്ള കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. സമാജ്വാദി പാർട്ടി 105, ബി ജെ പി 271 സീറ്റിലേക്ക് കുതിച്ചു പായുന്ന കാഴ്ച. ബി എസ് പി അവർ പ്രതീക്ഷിച്ചതുപോലെ മുന്നേറാൻ കഴിഞ്ഞു എന്നൊരു സംശയമുണ്ട്. കാരണം
അവര് മൂന്ന് സീറ്റിലേക്ക് ഒതുങ്ങി പോയിരിക്കുന്നു. പക്ഷേ അവിടെ ആദേഴ്സ് ഒരു നാല് സീറ്റ് ജയിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ ആദേഴ്സ് എന്ന് പറയുന്നത് BJP യുടെ സഖ്യകക്ഷിയായിരിക്കാം. കാരണം അപ്പന ദൾ അവരുടെ സഖ്യകക്ഷിയാണ്, നിഷാദ് പാർട്ടി അവരുടെ സഖ്യകക്ഷിയാണ്. ഇനി അവരാണോ അതോ OYC ആണോ ഇനി മറ്റു സ്വതന്ത്രന്മാരാണോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് നമുക്ക് കാണേണ്ട ഒരു കാഴ്ചയാണ്. ഏതായാലും അതിനൊന്നും ഇവിടെ ഒരു പ്രസക്തി ഇല്ലെങ്കിൽ പോലും ആ അദ്ദേഴ്സ് നിന്ന് നാളെ UPയിലെ രാഷ്ട്രീയ ചലനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. പക്ഷേ OYC ആണ് ഈ നാലിൽ ഒരു സീറ്റെങ്കിൽ പോലും OYC ഇനി ഉത്തർപ്രദേശിൻ്റെ മുസ്ലിം രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയും. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാണ്ടൊക്കെ 2017 ഉത്തർപ്രദേശിൽ എന്താണോ സംഭവിച്ചത് അതുപോലെ തന്നെയാണ് വരുന്നത്. കാരണം 2017 നമ്മുടെ മാധ്യമങ്ങൾക്കൊന്നും തന്നെ ഉത്തർപ്രദേശിൻ്റെ അടിയൊഴുക്കുകൾ, ഗ്രാമത്തിൻ്റെ സ്പന്ദനങ്ങൾ, ഗ്രാമത്തിൽ നടക്കുന്ന സുനാമി ഇതൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കേരളത്തിൻ്റെ മുഖ്യധാര മാധ്യമ പ്രവർത്തകർ പറഞ്ഞത് ഉത്തർപ്രദേശിൽ 2017 അഖിലേഷ് യാദവ് കോൺഗ്രസ് BSP സഖ്യം ഭരിക്കുമെന്നാണെങ്കിൽ BJP യുടെ സുനാമി ആയിരുന്നു സംഭവിച്ചത്. ഇത്തവണയും ചില മാധ്യമ പുങ്കവന്മാർ പറഞ്ഞു UPയിൽ BJP തകർന്നടിയും യോഗി അതപ്പതിലേക്കും താഴോട്ട് പോകുമെന്ന് പറഞ്ഞെങ്കിൽ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇതാ 277 സീറ്റിലേക്ക് UPയിൽ യോഗി ആദിത്യനാഥ് കുതിക്കുകയാണ്. അവർ പറഞ്ഞതുപോലെ, യോഗി പറഞ്ഞതുപോലെ, അമിത്ഷാ പറഞ്ഞതുപോലെ അവർ 300 കടക്കും. ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ അവരുടെ മെജോറിറ്റി ഇല്ലെങ്കിൽ അവർക്ക് ലഭിച്ച ആ സീറ്റുകൾ അതിനെ മറികടക്കും. അങ്ങനെ മറികടന്നാൽ നാളെ അവരുടെ ഇല്ലെങ്കിൽ BJP യുടെ എതിരാളികൾ ഭയക്കേണ്ടത് മോദിയല്ല, യോഗിയാണ് യോഗി ആദിത്യനാഥിനെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. പഞ്ചാബിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. 92 സീറ്റിലേക്ക് ആം ആദ്മി പോയിരിക്കുന്നു. തകർന്നടിഞ്ഞു കോൺഗ്രസ്, 17 സീറ്റിലേക്ക് തകർന്നടിഞ്ഞു കോൺഗ്രസ്. അവിടെ ഇപ്പോഴും ശിരോമണി അകാലിദൾ BSP സഖ്യമായിരുന്നു മത്സരിച്ചത്. ശിരോമണി അകാലിദളായിരുന്നു പ്രതിപക്ഷമെങ്കിൽ ഇപ്പോഴും അവരുടെ സ്കോർ ബോർഡ് ചലിക്കുന്നില്ല. 2 സീറ്റിലേക്ക് ശിരോമണി അകാലിദൾ തകർന്നടിയുമ്പോൾ അവിടെ 3 സീറ്റിലേക്ക് BJP വരുന്നു. അതൊരു വലിയ ഒരു മികച്ച നേട്ടമാണ്. കാരണം നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം ദില്ലിയിലടക്കം പഞ്ചാബിലടക്കം ഞങ്ങൾ പോയതാണ്. അവിടെയൊക്കെ എല്ലാവരുമായി സംസാരിച്ചിരുന്നു, BJP നേതാക്കളുമായി സംസാരിച്ചപ്പോഴൊക്കെ അവർ പറഞ്ഞു പഞ്ചാബിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല, ഞങ്ങൾക്ക് ദുർബലമായ ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്, പഞ്ചാബിൻ്റെ ചോദ്യം പോലും ചോദിക്കരുത് എന്ന് പറഞ്ഞെങ്കിൽ BJP ക്കാരാ ഒരുപക്ഷെ അനൂപ് ആന്റണിയൊക്കെ പറഞ്ഞത് പഞ്ചാബ് ഇല്ലെങ്കിൽ അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞത് പഞ്ചാബ് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല എന്നാണ്. എങ്കിൽ അവർക്ക് സന്തോഷിക്കാം, ഇതാ 3 സീറ്റിൽ അവിടെ ലീഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പഞ്ചാബിൽ അടിച്ചത് ലോട്ടറി അല്ല ബമ്പറാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും BJP യുടെ ഒരു കുതിച്ച് ചാട്ടം UPയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സമാജ്വാദി പാർട്ടിയുടെ സ്കോർ ബോർഡ് ചലിക്കുന്നില്ല, നിശ്ചലം 105. BJP യുടെ സ്കോർ ബോർഡ് ചലിച്ച് മുൻപോട്ട് പോകുമ്പോൾ 281 സീറ്റിലേക്ക് BJP മാറുന്നു. ഒരുപക്ഷേ ഇനി ഒരു അരമണിക്കൂറിനകം BJP 300 എന്ന സംഖ്യ ഉത്തർപ്രദേശിൽ കടക്കാൻ അത് നിമിഷങ്ങളില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വെസ്റ്റേൺ UP പടിഞ്ഞാറൻ UPയാണ് BJP തകർന്നടിയുമെന്ന് പറഞ്ഞെങ്കിൽ അവിടെ ഒരു തകർച്ചയും BJP ക്ക് സംഭവിച്ചിട്ട് ില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അവിടങ്ങളിൽ ഉൾപ്പെടെ BJP ഒരു വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഒരു അരമണിക്കൂറിനകം BJP യുടെ സീറ്റ് നില 300 കടക്കും, നമുക്ക് ഉറപ്പിച്ചു തന്നെ പറയാൻ കഴിയും. കാരണം സമാജ്വാദി പിന്നാക്കം പോകുന്നു, ബാക്കിയുള്ള പാർട്ടികൾ പിന്നാക്കം പോകുന്നു, BJP കുതിച്ച് മുൻപോട്ട് പോകുന്നു. പടിഞ്ഞാറൻ UPയിൽ ഒരു ചുക്കും സംഭവിച്ചില്ല. കർഷക സമരം AC ഇല്ല, മുസ്ലിം ഏകീകരണം AC ഇല്ല. അതുകൊണ്ടായിരിക്കണം അഖിലേഷ് യാദവ് നാളെ ലണ്ടനിലേക്ക് പറക്കാനുള്ള ടിക്കറ്റ് എടുത്തത് എന്ന് നമുക്കിപ്പോൾ പറയേണ്ടി വരും. ന്യൂസ് ഇന്ത്യ മലയാളം വാർത്ത ചെയ്തിരുന്നു അഖിലേഷ് യാദവ് എന്തുകൊണ്ടാണ് 11 ലണ്ടനിലേക്ക് പറക്കാൻ ടിക്കറ്റ് എടുത്തതെന്ന്. ഇപ്പോൾ മനസ്സിലായി UPയിൽ നിന്നിട്ട് വലിയ കാര്യം അഖിലേഷിനില്ല, അതുകൊണ്ടായിരിക്കണം ലണ്ടനിലേക്ക് പറക്കാൻ ടിക്കറ്റ് എടുത്തതെന്ന് നമുക്കിപ്പോൾ പറയേണ്ടി വരും. പക്ഷേ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വിവാദപരമായ പ്രസ്താവന കൂടി ഉണ്ടായിരുന്നു. എല്ലാവരും മുളവടി കയ്യിൽ കരുതണമെന്നും വലിയൊരു കലാപത്തിന് ആഹ്വാനം നൽകിക്കൊണ്ടായിരുന്നു അഖിലേഷ് യാദവിനെ പോലൊരു നേതാവ് രംഗത്ത് വന്നത് എന്നുള്ളത് വളരെ വിഷമകരമായ ഒരു 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 വാർത്ത തന്നെയാണ്, ഒരു പ്രസ്താവന തന്നെയാണ്. കാരണം അഖിലേഷ് യാദവ് ഒക്കെ പറയുമ്പോൾ ഇല്ല അദ്ദേഹത്തിൻ്റെ അച്ഛൻ മുലായം സിംഗ് യാദവ് എന്നൊക്കെ പറയുമ്പോൾ വളരെ മാന്യനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇന്ത്യ മഹാരാജ്യം തന്നെ ഒരു തവണ നിയന്ത്രിച്ചിരുന്ന ഒരു വലിയ ശക്തിയായ ഒരു പ്രസ്ഥാനമായിരുന്നു സമാജ്വാദി പാർട്ടിക്ക് മുൻപുള്ള ജനതാദൾ. അതിൻ്റെ നേതാവായിരുന്നു മുലായം സിംഗ് യാദവ്.
അദ്ദേഹത്തിന്റെ മകനാണ് ഇന്നലെ പറയുന്നത് നിങ്ങൾ തെരുവിലിറങ്ങൂ കലാപത്തിന്. പക്ഷെ വളരെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് അത് ഉണ്ടാകരുതായിരുന്നു എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. ഏതായാലും മുളപടി എടുത്തിട്ടോ മുളക് പൊടി എടുത്തിട്ടോ കാര്യമില്ല, ഉത്തർപ്രദേശി യോഗി കൊണ്ടുപോയിരിക്കുന്നു, തുത്തുവാരിയിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി എതിരാളികൾക്ക് പറയാൻ ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, ഇ വി എം ആണെന്ന് തേഞ്ഞൊട്ടിയ ആ ആരോപണത്തിന് മിനി സ്കോപ്പില്ല. കാരണം ഇന്നലെ ന്യൂസ് ഇന്ത്യ മലയാളം രണ്ട് വാർത്ത ചെയ്തിരുന്നു. ഒന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചായിരുന്നു, ഒപ്പം തന്നെ ആസാമിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചായിരുന്നു. അവിടെ എല്ലാം ബാലറ്റ് പേപ്പറായിരുന്നു, അവിടെ എല്ലാം ബി ജെ പി മുന്നിട്ട് നിന്നിരുന്നു, ഭരണം പിടിച്ചടക്കിയിരിക്കുന്നു. പേപ്പറിലായാലും മിഷനിലായാലും താമരയ്ക്ക് വലിയ വേരോട്ടമാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ബാലറ്റ് പേപ്പറിൽ തെരഞ്ഞെടുപ്പ് നടന്ന, തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന രണ്ട് സ്ഥലങ്ങൾ, ഒന്ന് ആസാം, ഒന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുമാണ്. അവിടെ ബി ജെ പിക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ബാലറ്റ് പേപ്പറായാലും അവർ ജയിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ്. അതാ 285 ഉത്തർപ്രദേശിൽ ബി ജെ പി 285, സമാജ്വാദി പാർട്ടി 105 നിന്നും 104 കുറഞ്ഞിരിക്കുന്നു. കോൺഗ്രസ്സുകാരൻ ആശ്വസിക്കാം, അവർക്ക് രാവിലെ മുതൽ തന്നെ 4 എന്നുള്ളൊരു സ്കോർ ബോർഡാണ്, അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെ നിൽക്കുന്നു. ബി എസ് പി 3 നിന്ന് 4 എത്തിയിരിക്കുന്നു. പക്ഷേ അതേഴ്സ് അവിടെ 5 എന്നൊരു സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ അതേഴ്സ് എന്ന് പറയുന്നത് ഈ ബി ജെ പിയുടെ സഖ്യകക്ഷികളും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികൾ, സമാജ്വാദി പാർട്ടിയുടെ സഖ്യകക്ഷികൾ, ഒവൈസിയുടെ പാർട്ടി, ഇതെല്ലാം വരുന്നതാണ് ഈ അതേഴ്സ് എന്ന് പറയുന്നത്.